அபி ஆ சென்ற காலில் இடிச்சு അപ്പം കഴിഞ്ഞ ദിവസം തുള്ളിച്ചാടി എൻ്റെ നടത്തി നിങ്ങൾക്കറിയാമല്ലോ, തുള്ളിച്ചാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കാല് ട്വിസ്റ്റായി, ആംഗിൾ ചെറുതായിട്ട് സീനായിരിക്കുകയാണ്, ചെറിയൊരു ഒടിവോ ടേർ എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്നില്ല. എവിടെ വരൂ? ആക്ച്വലി അതൊന്നുമല്ല, ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൻ്റെ കാല് തല്ലി ഓടിച്ചതാണ് കുറച്ചുപേരെ കൂടെ ചേർന്ന്. സബ്സ്ക്രൈബേഴ്സ് ആണോ എനിക്ക് സംശയമില്ല. അപ്പോൾ വെൽക്കം ടു അപ്പൊ എന്തായാലും ഈ വികലാംഗയായ എനിക്ക് ഈ കാലം വെച്ചുകൊണ്ട് ചില്ല് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. അപ്പം ദെൻ ദ ക്വസ്റ്റ്യൻ റൈസസ് വെയർ വേർ വി ആർ ഗോയിങ്. പറഞ്ഞോ. ഞങ്ങള് ദ ഫുഡ് സ്റ്റുഡിയോ ഒമാൻ്റെ ഇനോഗ്രേഷൻ പോവാണ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതുകൊണ്ടാണ് തുള്ളിച്ചാടി വന്ന തന്നെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇനോഗ്രേഷന് പോവാണ്. അപ്പം ഈ വികലാംഗം കൊണ്ടാണ് ഞാൻ, അല്ല കാല് തല്ലി പിടിച്ച പെൺകുച്ചിനെ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ ശബ്ദം ഉണ്ടാക്കിയാൽ എൻ്റെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങൾ രണ്ടുപേരും പുറത്താക്കും. അതുകൊണ്ട് കുറച്ച് എനർജി കുറവോടുകൂടി ഒരിക്കൽ കൂടി വെൽക്കം. ഞങ്ങളിപ്പോൾ ആക്ച്വലി ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്. ഒരു അരമണിക്കൂറിൽ ബോർഡിങ് അനൗൺസ് ആവും, അല്ല അനൗൺസ് ആവും ആയി. അപ്പോൾ നമുക്ക് പോവാം. തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് ജേർണിയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ പെട്ടി എടുക്കും. ബൈ. ചേച്ചി അങ്ങ് വിട്ടോ, ശരിയാട്ടോ, ചേച്ചി അങ്ങ് മാറിക്കോ, കറക്റ്റായിട്ട് അവിടെ എത്തിക്കോളും. എനിക്ക് എന്നോട് ഇച്ചിരി സ്നേഹത്തോടു കൂടെ ഇതിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ അമ്മയുടെ നാട്ടുകാരിയായിട്ടുള്ളൊരു ആന്റിനെയും കൂടെയാണ്. അതുകൊണ്ട് വിടാൻ പറ്റാ, വിടാൻ പറഞ്ഞാലും ആന്റി വിടില്ല. അതാണ് ചേച്ചി കൈയൊക്കെ വിട്ടിട്ട് ഹായ് പറഞ്ഞത്. അതാണ് ദൈവം കൂടുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ അന്തറായി ശേഷം ഒന്നാലും വെച്ചിട്ടാണ് ഈ വികലാംഗയം കൊണ്ട് ഞാൻ എങ്ങനെ പോവാവോ. എന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമുണ്ടല്ലോ, ചെറിയ റെസ്റ്റ് ആവശ്യം. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇനി ഹോട്ടലിൽ ചെല്ലുന്നു. ഇവിടെ സമയം എത്ര? 6 മണി. 6 മണിയായി. അപ്പോ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ തന്നെയല്ലേ പരിപാടി. പിന്നെ ഹോട്ടലിൽ പോയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്താ ഒരു സന്തോഷം എല്ലാത്തിനും എന്റെ കാലൊടിഞ്ഞ് നിൽക്കുന്നത്. ഇങ്ങനത്തെ പ്രത്യേകതരം മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അല്ല ഏത് പാഴ്സലിനാണ് ആദ്യം എടുത്ത് കേട്ടാൻ പോകുന്നത്? ഈ ഏറ്റത്തിലല്ലേ. Thank you. Bye. Thank you. പതുക്കെ പതുക്കെ പതുക്കെ. ഇരുന്നല്ലോ. അയ്യോ അങ്ങനെ ഉങ്കി ഉങ്കി ഇതൊക്കെ മറച്ചിടുന്ന് തോന്നി പെണ്ണുങ്ങളാണ്. അങ്ങനെ ഉങ്കി ഉങ്കി ഞാനിവിടെ എത്തി. പിന്നെ ആ ഫാസ്റ്റ് ലോങ് ജേർണി ആയിരുന്നു കാർ. ഇത് സൊഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി. കേൾക്കുന്നുണ്ടാവോ? കേൾക്കുന്നുണ്ടോ? സൊഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്ച്വലി. അപ്പം ഒരു 2.5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇനി നേരെ കിടന്നുറങ്ങാൻ പോകുന്നു. നാളെ വൈകുന്നേരമാണ് ഇവൻറ്റ്. ഫുഡ് സ്റ്റുഡിയോ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി റൂമിലോട്ട് പോകാം അല്ലേ?
ഇനിയും ഞാൻ നമ്മളേക്ക് പോലെ കാല് നാളെ ഇത്ര ഉണ്ടാവേണ്ടത്. ഓക്കെ എന്ത് പറഞ്ഞു ഞാൻ അപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്ന ഹോട്ടലിന്റെ പുറത്തായിട്ട് ആക്ച്വലി നല്ല ഉഗ്രൻ ബീച്ചാണ്. അപ്പൊ അതിന്റെ ഒക്കെ നാളെ കാണിച്ചു തരാം കേട്ടോ. ഗുഡ് നൈറ്റ് ഫോർ ദ ടൈം ബി. സോ സെക്കൻഡ് ഡേ, ഇന്നാണ് നമ്മുടെ ഫങ്ഷൻ. ഇപ്പൊ ഇവിടെ രാവിലെ എടി നീ പുറത്തെന്തോന്ന് കാണിച്ചു നോക്കിയേ. ഇവന്ന് കണ്ടേ കണ്ണു ഉറക്കാൻ പറ്റുന്നില്ല. ഇന്നലെ കാണിച്ചു തന്ന ബ്യൂട്ടിഫുൾ മരുഭൂമി, പക്ഷെ ആ കാണുന്നത് കടലാണ്. അപ്പൊ എന്നാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എനിക്കുണ്ടോ പറയാം. ബൈ. അങ്ങനെ കൈമാറി കൈമാറി ഫൈനലി ഏറ്റവും ഡേഞ്ചറസ് ആയാളുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഈ വീൽ ചെയർ ഉള്ളത് കൊണ്ട് എവിടെ ചെന്നാലും വേഗം വേഗം എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല ആഗ്രഹം. ഞാനല്ല, ഞാൻ മാത്രമല്ല, ചേച്ചിരുന്നാലും അത് സംഭവിക്കും. ഞാനാകുമ്പോ ഒരു പാവം മുഖമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറെക്കൂടെ സ്നേഹത്തിൽ കയറ്റിവിടുന്നുണ്ട് എല്ലാവർക്കും. വീൽ ചെയർ ഇട്ടിട്ടും വെയിറ്റ് അറിയുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേക റെവലേഷൻ. എനിക്കറിയില്ല അതിനകത്ത് എന്താ ഉള്ളത്. ഇങ്ങനെ മത്സരം ഐറ്റമായിട്ട് ഒമാൻ ഒമാൻ തേനീച്ചകളാണത്. ഗംഭീരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇന്നിപ്പം ഈവനിങ് ആണ് പറഞ്ഞില്ലേ ഇനോഗ്രേഷൻ. ഞാനും അഭിയാണ് ഫുഡ് സ്റ്റുഡിയോ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പൂളിച്ചാടും. ഹായ്, ഹലോ, നിക്ക് ലൈറ്റ് ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന മെയിൻ പരിപാടി കഴിഞ്ഞു. ആക്ച്വലി വന്നതിന് ശേഷം കുറേ വ്ളോഗൊക്കെ ചെയ്യണം, കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചാ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷോയിൻ്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ വെന്യൂലോട്ട് പോയി. ഭക്ഷണം കറക്റ്റ്, ഞാൻ ഡ്രസ്സ് മാറിയില്ല പാവം ചേച്ചി. കറക്റ്റ് സമയത്തിന് മേക്കപ്പ് മാറാതെ അപ്പോഴും സുന്ദരി ആയിക്കൊണ്ട് അങ്ങനെയൊന്നും പോവരുതായ്മ കറക്റ്റ് സമയത്തിന് മേക്കപ്പ് മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്നു. ഇവളാദ്യം മേക്കപ്പ് മാറ്റി, ഞാൻ ആദ്യം ഡ്രസ്സ് ചെയ്ത് ചെയ്തു. അതാണ്
ഷോ ഇന്ന് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഒക്കെ അടിപൊളി എവിടെ പോണോ അടിപൊളിയായിരുന്നു. എന്റെ ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഡെഫിനറ്റ്ലി യെസ് അതാണ്. പക്ഷെ അതല്ലാതെ ഏത് രാജ്യത്തിൽ പോയാലും അവിടെയുള്ള എല്ലാരോടും കെഞ്ചി കെഞ്ചി ചോദിച്ചു അവസാനം കഞ്ഞി വാങ്ങിച്ചു കുടിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഹാവിങ് റൈറ്റ് നൗ. ഓക്കെ. ഈ കഞ്ഞിക്കകത്ത് തൈരുണ്ട്, അച്ചാറുണ്ട്, തേങ്ങ ചമ്മന്തി. ചേച്ചി പുതിന ചമ്മന്തി ഇട്ടുള്ള പക്ഷെ ഞാൻ ഇട്ടു പുതിന ചമ്മന്തി. ആൻഡ് മറ്റേ തേങ്ങ വറുത്തരച്ച് വറുത്ത ചമ്മന്തി ഒന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ കുറേ ഫുഡുകൾ അതും ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു എന്താ ഫ്ലൈറ്റും ട്രാവലും ഒക്കെ. അപ്പം എനിക്ക് ഓണസ്റ്റ്ലി എനിക്ക് നാട്ടിലിരിക്കുമ്പോൾ ഒന്നും കഞ്ഞി ഇഷ്ടമല്ല, പക്ഷെ പുറത്ത് വരുമ്പോൾ ഇഷ്ടമാണ്. സമ്മതിക്കാൻ ഞങ്ങൾ പല അവസരവും ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇനോഗ്രേഷൻ ചെയ്ത ഹോട്ടലുകാരുന്ന ഉച്ചയ്ക്ക് ഗംഭീര ഫുഡൊക്കെ തന്നു. അപ്പം രാത്രി ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കുറച്ച് കഞ്ഞി സെറ്റാക്കണം. അടിപൊളി കഞ്ഞിയും പിന്നെ സ്ക്വിഡ് അല്ലേ, അങ്ങനല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, സംതൃപ്തി. എനിക്ക് നാട്ടിൽ അത്ര ആണെന്ന് കിട്ടാറുള്ളു, പക്ഷെ പുറത്താണെങ്കിലൊക്കെ പോകുമ്പോൾ ആഫ്റ്റർ എ വെരി ടയർസം ലോങ് ഡേ ഹാവിങ് സം കഞ്ഞി. യെസ്. കഞ്ഞിയെ പറ്റി പറയുമ്പോൾ എൻ്റെ കഞ്ഞിയായ ചേച്ചി നമ്മൾ എവിടെയൊക്കെ പുറത്തു പോയി എന്തൊക്കെ വലിയ ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡ് കഴിച്ച് വന്നാലും വീട്ടിൽ വന്നിട്ട് പാവ അമ്മേനെ കൊണ്ട് ഏത് സമയത്താണെങ്കിലും കുറച്ച് കഞ്ഞിടിക്കും, കുറച്ച് കഞ്ഞിടിക്കുന്നത് പറഞ്ഞിട്ട് അത് ഞാൻ സത്യമായിട്ടും പറയണതാണ്. അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞേനെ. ഒരു വ്ളോഗ് കഞ്ഞി ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു ചൈനീസ് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്താണോ ചൈനീസ്, എന്താ ഈ ചൈനീസ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്ന് വേണ്ടിയല്ലേ. അപ്പോ ഇന്നത്തെ ചേച്ചി പിടിച്ചു. അപ്പം ഇവിടെ ഒരു ചൈന മാർക്കറ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളങ്ങോട്ട് പോകുന്നേ. ചൈന മാർക്കറ്റ് ഉണ്ട്, മൊത്തത്തിലൊരു ചൈനീസ് ബിൽഡാണ് ഇവിടെ. എന്താന്ന് അറിയത്തില്ല, ആദ്യമൊക്കെ ചൈനീസ് ആയിരുന്നു, ഇപ്പൊ അവസാനം പൂച്ച കല്യാണ പോലെ ആയി തുടങ്ങി. ചൈനീസ് പാട്ട് പാടിയത് അവർ കേട്ടു തോന്നുന്നു, ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതെന്താ, ഇത് ആക്ച്വലി ചൈനീസ് സ്ഥലമായതുകൊണ്ട് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈൻസും സംഭവങ്ങളും. ആക്ച്വലി ഇത് അടിപൊളി സ്ഥലമാണ്. ഈ നമ്മുടെ നാട്ടിലെ മറ്റേ ചൈന ആ ചൈന അല്ല, ഈ ചൈന ഇത് കുറച്ച് നല്ല ചൈന, ശരിക്കും ചൈനയാണ് ഈ ചൈന. അതെ. അപ്പൊ ഞങ്ങള് പാപ്പുവിനെ കുറച്ച് നല്ല നല്ല കുറെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പെടുത്തു, പിന്നെ ഇവിടെ എന്തെല്ലോ പറക്കിയെടുത്തു. നിങ്ങള് പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. എന്റെ കാല് പോയിട്ട് ആരെങ്കിലും ഇടിക്കണോ എന്ന് നോക്കണോ. നേരത്തെ ഇവർ രണ്ടുപേരും കൂടെ മറ്റേ ആ സാധനം കാണിച്ചപ്പോ സെക്യൂരിറ്റി വന്ന് പുറത്താക്കി, ഇവിടെ ഈ പരിപാടി ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. ബൈ ബൈ, എന്റെ ഹെൽത്ത് ഒക്കെ ശരിയാവാൻ എല്ലാരും പ്രാർത്ഥിക്കണം. ശരിയായി കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വി ആർ സൈനിങ് ഓഫ് ഫ്രം ദിസ് വണ്ടർഫുൾ എപ്പിസോഡ്. ഡെഫിനറ്റ്ലി വണ്ടർഫുൾ, പക്ഷെ നോട്ട് സോ ഹെൽത്തി എന്ന് പറയാം. സോ സീ യു സൂൺ. വൺ മോർ തിങ്, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബൈ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബൈ.